നമസ്കാരം. ജ്ഞാൻവാപി വിഷയത്തിൽ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി. ഹിന്ദു വിഭാഗത്തിന്റെയും മുസ്ലിം വിഭാഗത്തിന്റെയും പുരോഹിതന്മാർ TV ചാനലുകളിൽ ഇരുന്ന് പ്രസ്താവനകൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും കോടതി എടുത്തു പറഞ്ഞു. എന്നാൽ ഇത് ശരിയല്ല എന്നും കോടതി പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ഈ പുരോഹിതന്മാരുടെ ഭാഗത്ത് നിന്നും ഇനി മേലിൽ പ്രസ്താവനകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വാരണാസിയിലെ ജ്ഞാൻവാപി പള്ളിയിൽ പൂജയോടനുബന്ധിച്ച് തുടരെ ഹർജികൾ നൽകുന്നതിനെതിരെയും കോടതി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാ ഹർജികളും ഒന്നിച്ചാക്കണമെന്ന് ഹിന്ദു വിഭാഗത്തോട് ജഡ്ജി ഉത്തരവിട്ടു. പല ഹർജികളും വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ് എന്ന നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അതേസമയം തന്നെ പള്ളി കമ്മിറ്റിയുടെ ഹർജിയിലെ ഭേദഗതി കോടതി അനുവദിച്ചിട്ടുണ്ട്. നാളെ 10 മണിക്ക് ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. അതേസമയം തന്നെ കനത്ത സുരക്ഷയിൽ ജ്ഞാൻവാപി മസ്ജിദിലെ അറയ്ക്കുള്ളിൽ ഇപ്പോഴും ഹിന്ദു വിഭാഗം അവരുടെ പൂജാ ചടങ്ങുകൾ തുടരുന്നുണ്ട്. പൂജയ്ക്ക് താൽക്കാലിക സംവിധാനമാണ് നിലവിൽ വാരണാസി ജില്ലാ ഭരണകൂടം ഒരുക്കി നൽകിയിരിക്കുന്നത്. 30 വർഷത്തിന് ശേഷമാണ് ജ്ഞാൻവാപിക്കുള്ളിൽ വീണ്ടും പൂജ നടക്കുന്നത്. എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ വിമർശനം അത് വളരെയധികം കണ്ണു തുറപ്പിക്കുന്നതാണ്. ഹിന്ദു വിഭാഗത്തിന്റെയും മുസ്ലിം വിഭാഗത്തിന്റെയും ഇരു വിഭാഗങ്ങളിൽ നിന്നുമുള്ള പുരോഹിതർ ഒരു കാരണവശാലും ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് അഭിപ്രായം ഈ വിഷയത്തിൽ രേഖപ്പെടുത്താൻ പാടില്ല എന്ന നിർദ്ദേശം തന്നെയാണ് കോടതി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.